അദ്ദേഹത്തെ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലെ പോലീസുകാരനെ നമ്മളെല്ലാം കണ്ടു. ആദ്യം ഷാജു ചേട്ടൻ ഉറപ്പിച്ചു, രണ്ടാമത് പുള്ളി ഉറപ്പിച്ചു പോയി. അപ്പൊ അദ്ദേഹത്തെ രണ്ടു വാക്കുകൾ സംസാരിക്കാനായിട്ട് അന്നേരം തിരക്കിലും എന്നെ സഹായിച്ച് വലിയ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. വിനേട്ടൻ എന്ന് പറയുന്നത് എന്താ പറയാ, മൂന്ന് സിനിമ ചെയ്തു എന്ന് പറയുന്നത് ഞാനിപ്പോ അറിയുന്നത് മൂന്നാമത്തെ സിനിമയാണെന്നത്. വിനേട്ടനായിട്ട് വളരെയധികം സ്നേഹവും പരിചയമൊക്കെ ഉള്ള ഒരു സൗഹൃദ ബന്ധവും ഒരു സഹോദര ബന്ധവും ഒക്കെ ഉള്ളതാണ്. ഈ രണ്ട് സിനിമ ഉള്ളത് അറിയിച്ചില്ല അതുകൊണ്ട്. എങ്കിലും ഞാന് ഇതിനെക്കുറിച്ച് ആശംസിക്കുന്ന കാര്യമില്ല. നമ്മുടെ ഈ പേരിൽ തന്നെ ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പേരാണ് താതാപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞൊരു മുണയാണ് ഒരു സിനിമയിലെ ഒരു സിറ്റുവേഷൻ. എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ ഒരു ദൃശ്യം മണ്ണില് ലാലേട്ടൻ ഒരു ഒരു നിയമത്തിൽ തന്നെ ഒരു പോലീസിനെ തന്നെ പറ്റിച്ച് കൊണ്ടുപോയ ഒരു വാക്കും ഒരു സിറ്റുവേഷനുമാണ് പാലപ്പള്ളിയിലെ ഞാനും ഓഗസ്റ്റ് 2. അപ്പൊ ഈ സിനിമ തീയറ്റർ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ആളുകൾ തിയേറ്ററിലേക്ക് കാണാനുള്ള ആകാംക്ഷയിൽ എത്തും എന്നുള്ള ഉറപ്പാണ്. എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും സ്നേഹമൊക്കെ അറിയിക്കുന്നു. എല്ലാവരും ആശംസിച്ചിട്ട് പോകണം എന്റെ റിക്വസ്റ്റാണ്. ഞാൻ ശബ്ദാനുകരണം ഇപ്പൊ ഈ പാറപ്പിക്കുന്ന ധ്യാനം എന്ന് പറയുമ്പോൾ ദൃശ്യം വണ്ണ് എന്ന് പറയുന്ന സിനിമയിലേക്കാണ് നമ്മുടെ എല്ലാം മനസ്സിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നാരായണന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാം. ഇത് മ്യൂസിക് ഒക്കെ ഇട്ടാണ് ചെയ്യാറ്, എന്നാലാണ് നമ്മുടെ ശബ്ദം കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. ഇതിപ്പോ പച്ചയായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നന്നായാലും നന്നായിരിക്കും, പ്രോത്സാഹിച്ചുകളും വളർന്നു വരുന്ന കലാകാരനാണ് അടിച്ചമർത്തുന്നത്. ലാലേട്ടൻ ആറാം നമ്പർ എന്ന ചിത്രത്തിലൂടെ ലാലേട്ടൻ നന്നായിട്ട് അനുകരിക്കുന്ന ഒരാളെ വേദിയിലേക്ക് കയറി വന്നപ്പോൾ തന്നെ അനുകരിക്കാൻ പറ്റിയിരുന്നു. ആണോ കറക്റ്റ് സമയത്താണെന്ന് അപ്പൊ ലാലേട്ടൻ സംഗീതം അലഞ്ഞിട്ടുണ്ട്. ഗുലാബ് യമുനയുടെ കഥ, നക്ഷത്രങ്ങളിൽ കിടക്കുന്നവന് ഒരു വെടിപ്പാടുണ്ടാവണം. എന്താ ഗ്വാളിയറിനൊക്കെ വെച്ച് പിടിപ്പിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ ഖരാന മാജിക് പീകോക്കിനെ കുറിച്ച് അറിയാൻ ചൊന്നു കണ്ടത് ഒരു പഴയ സിംഹത്തിന്റെ മകൻ ഉസ്താദ് ബാദുഷാ ഖാൻ. മുത്ര നല്ല ഫിറ്റാ, എന്താ കാര്യം നിറയെ ക്ലാസ്സിലാ ആവശ്യം അറിയിച്ചു. ദക്ഷിണ വെക്കാൻ പറഞ്ഞു. ഊരുത്തിന്റെ ഓർത്ത കേസിൽ എന്താവട്ടെ, സബ്രാമകി സിന്ദഗി ജോ കഭി നഹി കദം ഹോ ജാതി ഹേ ശംഭോ മഹാ. അല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ ശങ്കരാഭരണം പാടി. ഇത് ഇത്ര പാടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ചെറിയ മൂളിപ്പാട്ടൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ഒരു റൂമിൽ കിടന്ന് കളിച്ചോണ്ടാണ് മനോരമയില്. ആ സമയത്ത് മുന്നിൽ മൂളിപ്പാട്ട് പോലും പാടിയിട്ടില്ല. ഇവ പാടി അല്ലെ പാടി തീർന്ന ഇപ്പോൾ ഹരിശിവ ശോചേട്ടൻ സ്റ്റേജിൽ കയറി കെട്ടി പിടിച്ചു കിട്ടില്ല പാട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തതായി